നമസ്കാരം. ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാദമി ഡെയിലി ഹിന്ദു ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസേനയുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാദമി യൂട്യൂബ് ചാനൽ. ഇന്ന് February 15, 2020 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വാർത്തകൾ: സയന്റിസ്റ്റ് റേഡിയോ ടാഗ് ഇന്ത്യൻ പാങ്കോലിൻ, ന്യൂ സ്ട്രക്ചർ സൂൺ ഫോർ മിലിട്ടറി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യ അറ്റൻഡ്സ് മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ് ഇൻ ജർമ്മനി, first intercity electric bus to operate between Mumbai and Pune, anniversary of Pulwama attack memorial inaugurated. First news: സയന്റിസ്റ്റ് റേഡിയോ ടാഗ് ഇന്ത്യൻ പാങ്കോലിൻ എന്ന് പറയുന്ന നമ്മൾ ഉറുമ്പുതിനി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വലിയ സ്കെയിൽസ് ഒക്കെ ഉള്ള ഒരു അനിമലാണ്. ആൻഡ് അതിൻ്റെ ഹാബിറ്റാറ്റും അതിൻ്റെ ഏരിയാസൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻ കൂടെ ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പൊ റീസെന്റ്ലി ആദ്യമായിട്ട് ഇന്ത്യൻ പാങ്കോലിനെ റേഡിയോ ടാഗ് ഫിറ്റ് ചെയ്തു. റേഡിയോ ടാഗ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്മിറ്റർ അതിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്നതിനാണ് റേഡിയോ ടാഗിങ് എന്ന് പറയുന്നത്. ദെൻ ഇത് ഇപ്പം ഇന്ത്യൻ പാങ്കോലിൻസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റഡ് ആനിമലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ മീറ്റിന് വേണ്ടി ആളുകൾ ഇതിനെ കൊല്ലാറുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 50 മുതൽ 80% വരെയാണ് ഇതിൻ്റെ, അതായത് ഈ പാങ്കോലിൻ്റെ ഡിക്ലൈൻ റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യൻ പാങ്കോലിൻ എന്ന് പറയുന്നത് വളരെ തിക്ക് സ്കെയിൽസ് ഉള്ള ഒരു അനിമലാണ്. ഇത് മീറ്റിന് വേണ്ടിയാണ് ഹണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചൈനീസ് മെഡിസിൻ ട്രഡീഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനെ. ദെൻ ഇത് ഇപ്പോൾ ഈ പാങ്കോലിൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 8 സ്പീഷീസ് ഉണ്ട്. അതിൽ 2 സ്പീഷീസ് ഇന്ത്യയിൽ കാണുന്നുണ്ട്. രണ്ട് സ്പീഷീസിൽ ഒന്നാണ് ഇന്ത്യൻ പാങ്കോലിൻ എന്ന് പറയുന്നത്, മറ്റൊന്ന് ചൈനീസ് പാങ്കോലിൻ ആണ്. രണ്ടും ഇന്ത്യൻ ടെറിട്ടറിയിലുണ്ട്. ഈ രണ്ട് സ്പീഷീസുകളും നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഷെഡ്യൂൾ 1 പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ഇതൊരു ഇൻസെക്ടോവറാണ്. നമ്മൾ ഉറുമ്പുതിനി എന്ന് പറയുന്നില്ലേ, അപ്പം ആൻറ്റും ടേമൈറ്റ്സും, അതായത് ചെതലിനെയും അതുപോലെ തന്നെ ഉറുമ്പിനെയും ഒക്കെ തിന്നുന്ന ഒരു ഇൻസെക്ടിവോറാണ്, ഇൻസെക്ടിനെ കഴിക്കുന്ന ഇൻസെക്ടിവോറാണ് പാങ്കോലിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ അതിൻ്റെ ക്ലോസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡിഗ് ചെയ്തിട്ടാണ് ഇതിനെ കഴിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ഇതിന്റെ ഫോർ ലിംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഹണ്ടിങ് ചെയ്യുന്നത്. ഇത് IUCN സ്റ്റാറ്റസ് പ്രകാരം എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു അനിമൽ ആണ്. ന്യൂ സ്ട്രക്ചർ സൂൺ ഫോർ മിലിട്ടറി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്മളിതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അപ്പം ഈ ഒരു ന്യൂസിൽ പറയുന്നത് ഇനി മുതലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ മീറ്റിങ്ങുകളിൽ പ്രൊക്യൂർമെന്റ്, അതായത് നമ്മൾ ആയുധങ്ങളൊക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രൊക്യൂർമെന്റ് പ്രൊസീജിയേഴ്സ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS പ്രയോറിറ്റൈസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു തീരുമാനം. നെക്സ്റ്റ് മീറ്റിംഗ് മുതൽ അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ന്യൂസിൽ പറയുന്നത്. എന്താണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഡെയിലി കണ്ടപേസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുക. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ പുതിയ മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിട്ടറി അഫയേഴ്സ്, അത് CDS, അതായത് ചീഫ് ഡിഫൻസ് സ്റ്റാഫാണ് ഹെഡ് ചെയ്യുന്നത്. ആൻഡ് അപ്പം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സിവിൽ മിലിട്ടറി ഒഫീഷ്യൽസിന്റെ അത് കംപ്രൈസ് ചെയ്യുന്ന ഒരു ഫോർമൽ സ്ട്രക്ചറിന്റെ ഒരു പ്രപ്പോസലും കൂടെ ഇപ്പം ചീഫ് ഡിഫൻസ് മിനിസ്ട്രിയിലേക്ക് പോയിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. ഇന്ത്യ അറ്റൻഡ്സ് മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ് ഇൻ ജർമ്മനി. ഇപ്പം February 14 to February 16 നടക്കുന്ന ഒരു കോൺഫറൻസ് ആണ് മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ് എന്ന് പറയുന്നത്. ജർമ്മനിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആൻഡ് ആ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള ജയ്ശങ്കർ ആണ് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് അവിടെ പോകുന്നത്. അപ്പം ഈ ഒരു മീറ്റിംഗിൽ മിനിസ്റ്റർ ജോർജിയ, പോർച്ചുഗൽ, ലിത്വാനിയ പോലെ രാജ്യങ്ങളുടെ എക്സ്റ്റേണൽ മിനിസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യുന്ന ഒരു ഇതിന്റെ സൈഡ് ലൈൻസ് ആയിട്ട് അതും സംഭവിക്കുന്നുണ്ട്. പോർച്ചുഗൽ മിനിസ്റ്റർ ഇന്ത്യയിലൊരു വിസിറ്റ്, പ്രസിഡന്റ് ഇന്ത്യൻ വിസിറ്റിനെ കുറിച്ച് അതിൽ സംസാരിക്കുന്നുണ്ട്. അതിൽ ഇപ്പം പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ ലീഡർഷിപ്പ്, പ്രിസൈഡിംഗ് ലീഡർഷിപ്പ് വരാൻ പോകുന്നത് പോർച്ചുഗലിനാണ്. അപ്പം ഇത്തരത്തിൽ ഇന്ത്യയിൽ പോർച്ചുഗൽ ഒരു വിസിറ്റ് നടത്തുന്നു എന്നുള്ളത് നമ്മളും പോർച്ചുഗൽ, അതായത് ഇന്ത്യയും പോർച്ചുഗലും ആയിട്ടുള്ള ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് എഫക്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം യൂറോപ്യൻ യൂണിയനായിട്ട് ഇന്ത്യക്ക് നല്ലൊരു ബന്ധം കൊണ്ടുപോകാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിസിറ്റ് എന്ന് പറയുന്നത്.
മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള, വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഇന്റർനാഷണൽ സെക്യൂരിറ്റി പോളിസിനെ ഡിബേറ്റ് ചെയ്യുന്ന ഒരു ഫോറമാണ്. ഈ ഒരു ഫോറം എല്ലാ വർഷവും മീറ്റിംഗ്സ് ഉണ്ട്. 350 ഒഫീഷ്യൽസും 70 ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാറ്. ദെൻ ഇതിൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്സ്, മെമ്പർ ഓഫ് പാർലമെന്റ്, അതുപോലെ തന്നെ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ആംഡ് ഫോഴ്സസ്, ബിസിനസ്, മീഡിയ, ഈ തരത്തിൽ വരുന്ന എല്ലാവരും ഈ ഒരു കോൺഫറൻസിൽ, ഈ ഒരു ഫോറത്തിൽ പങ്കെടുക്കാറുണ്ട്. മിനിസ്റ്റർ ലെവലിലുള്ള ആളുകൾ മാത്രമല്ല. ദെൻ ഇത് 1963 മുതലാണ് മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കോൺഫറൻസിന്റെ ഭാഗമായിട്ട് ഇപ്പം സൈബർ സെക്യൂരിറ്റി സമയത്തും എനർജി സെക്യൂരിറ്റി സമയത്തും നടക്കുന്നുണ്ട്. 2012 മുതലാണ് സൈബർ സെക്യൂരിറ്റി സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2013 മുതലാണ് എനർജി സെക്യൂരിറ്റി സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഫസ്റ്റ് ഇന്റർസിറ്റി ഇലക്ട്രിക് ബസ് ടു ഓപ്പറേറ്റ് ബിറ്റ്വീൻ മുംബൈ ആൻഡ് പൂനെ. ഇപ്പൊ 2020 February 14 മുതൽ രാജ്യത്തെ, നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർസിറ്റി ഇലക്ട്രിക് ബസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബസ് മുംബൈ മുതൽ പൂനെ വരെ ആയിരിക്കും സ്റ്റാർട്ട് സർവീസ് ചെയ്യുന്നത്. ഒരു ദിവസം 2 ഈ ഒരു ബസ് സർവീസ് ചെയ്യാൻ പോകുന്നത്. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് യൂണിയൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആണ് ആയിട്ടുള്ള നിതിൻ ഗഡ്കരിയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ 43 പേരാണ് ഒരു ബസ്സിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ബസ്സിന് 300 ഒറ്റ സിംഗിൾ ചാർജിങ്ങിൽ പോകാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അത്രയും ചാർജ് കീപ്പ് ചെയ്യാനും അതിനനുസരിച്ച് യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു ഇലക്ട്രിക് ബസ്സിനുണ്ട്. ദെൻ ഈ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു സർവീസ് മറ്റ് മഹാരാഷ്ട്രയുടെ തന്നെ മറ്റു പാർട്ടുകളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് യൂണിയൻ ട്രാൻസ്പോർട്ട് ഈ ഒരു പ്രോഗ്രാമിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഓൾ ദ ബസസ് ഇൻ ടു ഇലക്ട്രിക് വെഹിക്കിൾസ് ബൈ 2022. അതായത് 2022 ആകുമ്പോഴത്തേക്കും എല്ലാ ബസ്സുകളും ഇലക്ട്രിക് ബസ്സുകളാക്കണം എന്നുള്ളതാണ്. കാരണം ഇലക്ട്രിക് ബസ്സുകളാകുമ്പോൾ നമുക്ക് പൊല്യൂഷൻ അത്രയും കുറയ്ക്കാൻ പറ്റും. ഇലക്ട്രിസിറ്റിയാണ്, പക്ഷേ ഈ ഫോസിൽ ഫ്യൂൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്തുള്ള പൊല്യൂട്ടൻസ് സർഫസിൽ വരികയും നമ്മുടെ എയർ പൊല്യൂട്ടഡ് ആക്കുകയും ചെയ്യുന്നത് വലിയൊരു ത്രെട്ടാണ്. അത് മാത്രമല്ല, ഈ ഫോസിൽ ഫ്യൂവൽസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്, റിസർവ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിസർവിന് എത്ര വർഷത്തേക്ക് ബാക്കി നിൽക്കുന്ന പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ യൂസേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക് ബസ്സുകൾ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം അതിൻ്റെ നല്ലൊരു സ്റ്റാർട്ടായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം വന്നിട്ടുള്ളത്. ഇപ്പം ഈ തരത്തിലൊരു ഇന്റർ സിറ്റി ബസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്ട് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലാണ് നടക്കാൻ പോകുന്നത്. ഈ പൊല്യൂഷന്റെ കാരണം കൊണ്ട് മാത്രമല്ല, നമുക്കറിയാം ഇന്ത്യ വലിയൊരു ഇമ്പോർട്ടറാണ്, ഈ ഫോസിൽ ഫ്യൂൽസിന്റെ ഇമ്പോർട്ടറാണ്, പെട്രോളിയത്തിനൊക്കെ വലിയൊരു ഇമ്പോർട്ടറാണ്. കാരണം നമുക്ക് പെട്രോളിയം റിസോഴ്സ് വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഫോറിൻ മണി എടുത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ. അപ്പം നമ്മൾ ഫോറിൻ റിസോഴ്സ് കുറയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മണി സേവ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു റിഡക്ഷൻ, അതായത് നമ്മൾ ഇമ്പോർട്ടിൽ റിഡക്ഷൻ കൊണ്ടുവരുന്നതിന്റെ മറ്റൊരു റീസൺ അതോടെയാണ്. അത് മാത്രമല്ല, 2000s തുടക്കത്തിലൊക്കെ നമ്മൾ പെട്രോളിയം മാറ്റിയിട്ട് CNG യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് നമ്മൾ വലിയൊരു ഹോപ്പാണ് തരുന്നത്. അപ്പൊ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആക്ച്വലി 3 ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻസ് ഇപ്പം 1993 തന്നെ ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2001 സുപ്രീം കോർട്ട് എല്ലാ ബസ്സുകളെയും റീപ്ലേസ് ചെയ്തിട്ട് CNG യൂസ് ചെയ്യുന്ന പബ്ലിക് ബസ്സസ് എല്ലാം CNG യൂസ് ചെയ്യുന്നതാക്കാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നു. 2005 കണക്കെടുക്കുകയാണ് നമുക്ക് 10,000 CNG ബസ്സുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 5,000 മിനി ബസ്സുകളും 55,000 CNG ത്രീ വീലേഴ്സും റോഡിലുണ്ട്. എന്ന് വെച്ചാൽ ത്രീ വീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയിലൊക്കെ വരുന്ന ത്രീ വീലേഴ്സ്. ദെൻ അതുകൊണ്ട് അതും കൂടെ ഒരു കണക്കിലെടുത്തുകൊണ്ടാണ് ആക്ച്വലി ഡൽഹി പൊല്യൂഷൻ ഇച്ചിരിയെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അന്ന് 2000s ഇത്ര ഒരു മൂവ് എടുത്തുകൊണ്ട് ഡൽഹി പൊല്യൂഷൻ കുറച്ച് കുറഞ്ഞു കിട്ടി. ആൻഡ് അന്ന് കുറഞ്ഞതിന്റെ കാരണം ഈ റീപ്ലേസ്മെന്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ വെച്ച് നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഹോപ്പ് നമുക്കുണ്ട്. ആനിവേഴ്സറി ഓഫ് പുലമാവ അറ്റാക്ക് മെമ്മോറിയൽ ഇനാഗുറേറ്റഡ്. എന്താണ് പുലമാവ അറ്റാക്ക് എന്ന് നമ്മൾ ഒരു ആസ് എൻ ഇന്ത്യൻ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. February 14 പുലമാവ അറ്റാക്ക് സംഭവിക്കുന്നത്. കഴിഞ്ഞ വർഷം 2019 February 14 ജെയ്ഷെ മുഹമ്മദ് ടെററിസ്റ്റുകൾ ഇന്ത്യയുടെ
സെക്യൂരിറ്റി ഫോഴ്സസിനെ ക്യാരി ചെയ്യുന്ന ഒരു കാരിയറിലേക്ക് എക്സ്പ്ലോസീവ്സ് വിട്ട് ഒരു 40 ആർമി ഒഫീഷ്യൽസിനെ ആർമി ഓഫീസേഴ്സിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ആക്സിഡന്റിന് ശേഷം ഗവൺമെന്റ് കുറെ ചേഞ്ചസ് സെക്യൂരിറ്റി ഒഫീഷ്യൽസിനെ ട്രാൻസ്പോർട്ടിങ്ങിലൊക്കെ കൊണ്ടുവന്നു. അതിലൊരു ചേഞ്ചാണ് ഈ സി ആർ പി എഫ് ഓഫീസേഴ്സിനൊക്കെ ലാൻഡ് വഴി മാത്രമല്ല എയറിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാം ഉള്ളൊരു ഓപ്ഷൻ കൊടുത്തു. അതായത് ഹെലികോപ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ സേഫ് ആണ്. ഇത്തരത്തിലുള്ള എക്സ്പ്ലോസീവ്സിന്റെ പ്രശ്നമോ ഒരു ഒരു ഫയർ അറ്റാക്കിന്റെ പ്രശ്നമോ ഒന്നും എയറിൽ സംഭവിക്കില്ല. അപ്പം അത്തരത്തിലുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നത് ഇതിന് ശേഷമാണ്. ആൻഡ് അത് മാത്രമല്ല പ്രൈവറ്റ് നമ്മൾ ഈ ഒരു സെക്യൂരിറ്റി വെഹിക്കിൾസ് പോകുന്ന സമയത്ത് റോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് വെഹിക്കിൾസിന്റെ ട്രാൻസിറ്റ് സ്റ്റോപ്പ് ചെയ്തു. അതായത് പ്രൈവറ്റ് വാഹനങ്ങളൊന്നും ആ വഴി കടത്തി വിടാതിരിക്കാൻ, കാരണം പ്രൈവറ്റ് വാഹനങ്ങൾ പോകുന്ന സമയത്താണ് അതിലൊരു ടെററിസ്റ്റിന് വന്നിരിക്കാനും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ളൂ. പക്ഷെ ഇവർ പോകുന്ന സമയത്ത് ഇവർ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അത്രയും കുറച്ചുകൂടെ ഒരു സേഫ്റ്റി ഉണ്ടാവും. ദെൻ ഈ ഒരു പുലമ അറ്റാക്കിന് ശേഷമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള 2019 ബാൽക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു പുലമ അറ്റാക്കിന് ശേഷം ഇപ്പൊ 1 തികയാണ്. അപ്പൊ 2020 ഇതിന്റെ ഒരു മെമ്മോറിയൽ ആയിട്ട് ലെത്പോറ ക്യാമ്പിൽ ഒരു ഒരു മെമ്മോറിയൽ ഇനാഗുറേറ്റ് ചെയ്തു. ആൻഡ് ഇത് ഈ പുലവാമ അറ്റാക്കിൽ കൊല്ലപ്പെട്ട ആളുകളെ റെസ്പെക്ട് ഒരു ബഹുമാനാർത്ഥമാണ് ഇത്തരത്തിലുള്ള നമ്മളൊരു മെമ്മോറിയൽ വെച്ചിട്ടുള്ളത്. ദെൻ ഇതില് സി ആർ പി എഫിന്റെ മോട്ടോ ആയിട്ടുള്ള സേവ ആൻഡ് നിഷ്ഠ, അതായത് സർവീസ് ആൻഡ് ലോയൽറ്റി എന്നുള്ള ഒരു കോട്ടും അല്ലെങ്കിൽ ഒരു മോട്ടോയും ഈ ഒരു മെമ്മോറിയലിൽ ചേർത്തിട്ടുണ്ട്. മോഡൽ ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ്, ഫൈൻഡ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കൊണാർക്ക് സൺ ടെമ്പിൾ ഇസ് ബിൽഡ് ഇൻ 13th century ബൈ കിങ് നരസിംഹദേവ 1. ദ ടെമ്പിൾ ഇസ് ഡിസൈൻഡ് ഇൻ ദ ഷേപ്പ് ഓഫ് കൊളോസൽ ചാരിറ്റ്. അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇന്നലത്തെ ന്യൂസിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പം ബോത്ത് 1 and 2 ആണ് കറക്റ്റ് ആൻസർ, സി ആണ് ആൻസർ. ഫൈൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദ സുപ്രീം കോർട്ട് ഓർഡർഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ടു പബ്ലിഷ് ദ എൻറ്റയർ ക്രിമിനൽ ഹിസ്റ്ററി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ദ അസംബ്ലി ആൻഡ് ലോക്സഭ ഇലക്ഷൻസ് അലോങ് വിത്ത് ദ റീസൺ ദാറ്റ് ഗോഡഡ് ദം ടു ഫീൽഡ് സസ്പെക്ടഡ് ക്രിമിനൽസ് ഓവർ ഡീസന്റ് പീപ്പിൾ. It should mandatorily be published either within 48 hours of election of candidates or less than 2 weeks before the first date of filing of nomination, whichever is earlier. The judgment is applicable to parties only at central level. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് കേട്ടാൽ അറിയാം കറക്റ്റ് ആണ്. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി റോങ് ആണ്. റോങ് ആകാനുള്ള കാരണം ഇതാണ്, ഇത് സെൻട്രൽ ലെവലിൽ മാത്രം അല്ല സ്റ്റേറ്റ് ലെവലും ഇത് അപ്ലിക്കബിൾ ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 and 2 ആണ്, ബി ആണ് കറക്റ്റ് ആൻസർ. ടു ഹാർമോണൈസ് യു എസ് ലോ വിത്ത് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് സബ്സിഡീസ് ആൻഡ് കോൺട്രവെയിലിംഗ് മെഷേഴ്സ് എഗ്രിമെന്റ് ഇൻ യു എസ് ടി ആർ ഹാഡ് ഇൻ 1998. ഇന്ത്യ വാസ് സ്റ്റിൽ February 10 ഓൺ ദ ഡെവലപ്പിംഗ് കൺട്രി ലിസ്റ്റ് ആൻഡ് ദേർഫോർ എലിജിബിൾ ഫോർ ദീസ് മോർ ലാക്സ് സ്റ്റാൻഡേർഡ്സ്. ഇറ്റ് ഹാസ് നൗ ബീൻ ടേക്കൺ ഓഫ് ദാറ്റ് ലിസ്റ്റ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും ഇന്ത്യ യു എസിന്റെ ട്രേഡ് റിലേഷനെ കുറിച്ചും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ട് വാർത്തകളും രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്, സി ആണ് കറക്റ്റ് ആൻസർ. G20 മെമ്പർ കൺട്രീസ് ആർ അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, സിംഗപ്പൂർ, ഫ്രാൻസ്, ഇന്ത്യ. അപ്പം G20 എന്ന് പറയുന്നത് 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും അടങ്ങുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ്, എക്കണോമിക്കൽ ഗ്രൂപ്പിംഗ് ആണ്. അപ്പം അതിൽ ഇല്ലാത്ത മെമ്പർ എന്ന് പറയുന്നത് സിംഗപ്പൂർ, അതിൽ വെറും ഒരു വിസിറ്റർ ഗസ്റ്റ് റോളേ ഉള്ളൂ. അപ്പം മറ്റ് ബാക്കിയെല്ലാ മെമ്പേഴ്സ് ആണ്. അപ്പം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പം 4 ബി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിൽക്ക് ഇൻ ദ വേൾഡ്. ഇന്ത്യ ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡ് പാർട്ണർ ഓഫ് യു എസ് ആഫ്റ്റർ ചൈന. ഇന്ത്യ ഹാവ് ട്രേഡ് സർപ്ലസ് വിത്ത് യു എസ്. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചും ഇന്ത്യ യു എസ് ട്രേഡ് റിലേഷൻസിനെ കുറിച്ചും നമ്മൾ ഇന്നലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. 3 ആണ്, 3 കറക്റ്റ് ആണ്, സി ആണ് കറക്റ്റ് ആൻസർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ദിവസേനയുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി ഇനിയും ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, വാർത്തകളും വിശദീകരണങ്ങളും കാണുക. എന്തെങ്കിലും ഡൗട്ടുകളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.